ഏസ് എല്ലാവർക്കും മലയാളി യൂട്യൂബറിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇത് വളരെ തട്ടിക്കൂട്ടിയെടുത്ത ഒരു വീഡിയോ ആണ്. കാരണം ഇപ്പം ഇന്ത്യയിൽ തന്നെ നടക്കിയിട്ട് ഒരു ന്യൂസ് ആണ് വന്നിരിക്കുന്നത്, നമ്മുടെ പബ്ജി മൊബൈൽ ബാൻ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യ തന്നെ ഒത്തിരി അതേപോലെ ആൾക്കാർ കളിച്ചുകൊണ്ടിരുന്ന ഒരു ഗെയിമായിരുന്നു പബ്ജി മൊബൈൽ. ഇത് നിരോധിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ നമ്മുടെ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് ഇന്ത്യക്ക് പുറത്തുള്ള സെർവറിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടാണ് ഇത് നിരോധിച്ചിരിക്കുന്നത്. IT Act 69A പ്രകാരമാണ് ഇപ്പൊ പബ്ജി മൊബൈൽ ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇനി മുതൽ നിങ്ങൾക്ക് പബ്ജി മൊബൈൽ കളിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ കളിക്കുന്നത് ഇല്ലീഗലായിരിക്കും. VPN ഒക്കെ ഉപയോഗിച്ച് കളിക്കാനായിട്ട് പറ്റുമായിരിക്കും, പക്ഷെ അതൊക്കെ ഇല്ലീഗലാണ്. ലീഗലി ഇനി മുതൽ നിങ്ങൾക്ക് പബ്ജി മൊബൈൽ കളിക്കാനായിട്ട് പറ്റില്ല. ഈ പബ്ജി മൊബൈലിനോടൊപ്പം 118 ആപ്ലിക്കേഷൻ കൂടെയാണ് ഡിലീറ്റ് ചെയ്ത് നിരോധിച്ചിരിക്കുന്നത് ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ നിരോധിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ പോളിസിക്കെതിരാണ്, നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മുടെ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് പുറത്തുള്ള ചൈനീസ് ഇതുപോലെ ചൈനീസ് കൺട്രിയിലേക്കും അവിടെയുള്ള സെർവറിലേക്കും അപ്ലോഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ളൂ. പബ്ജി മൊബൈൽ അടക്കമുള്ള 18 ആപ്ലിക്കേഷൻ നിരോധിച്ചിരിക്കുന്നത് നമുക്കറിയാം. ടിക്ടോക്കും അതുപോലെ തന്നെ കുറെ ആപ്ലിക്കേഷൻസ് നേരത്തെ നിരോധിച്ചിരുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പൊ പബ്ജിയും നിരോധിച്ചിരിക്കുന്നത്. അപ്പൊ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഗെയിമേഴ്സ് പബ്ജി മൊബൈൽ കൊണ്ട് ഒത്തിരി റവന്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അവർക്ക് അത് വലിയൊരു അടിയായിരിക്കും. കാരണം പബ്ജി മൊബൈൽ കൊണ്ട് നിരവധി യൂട്യൂബേഴ്സ് ഇപ്പൊ ജനിച്ചു വരുന്നത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഗെയിമിംഗ് ചാനൽ ഒട്ടുമിക്ക എല്ലാ ഗെയിമിംഗ് ചാനലും കളിക്കുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ പബ്ജി ആയിരിക്കും. അപ്പൊ അത് നിരോധിച്ചപ്പോ അവർക്കെല്ലാവർക്കും വലിയൊരു ഇമ്പാക്ട് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ലോക്ക്ഡൌണിന്റെ സമയത്തായാലും ഇപ്പൊ എല്ലാവരും വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്തായാലും ഒത്തിരി ആൾക്കാര് അവരുടെ സമയം പോകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ആപ്ലിക്കേഷനാണ് പബ്ജി മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പേര് നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. ഒത്തിരി പേരുടെ അഡിക്ഷനും കാര്യങ്ങൾക്ക് മാറും. കുറെ പേര് പബ്ജി ഓടിങ്ങിന് വളരെ അഡിക്റ്റ് ആയിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരുടെ അഡിക്ഷനും കാര്യങ്ങൾക്ക് മാറ്റാനായിട്ടും ഇത് സഹായിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നിയതാണ് ഞാൻ തട്ടിക്കൂട്ടി ഒരു വീഡിയോ ചെയ്തത്. ഇപ്പൊ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ വരെ ഇറ്റ്സ് മീ യുവർ മലയാളി യൂട്യൂബർ സൈനിങ് ഔട്ട്.